ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സർക്കുലർ മോഷനെ പറ്റിയാണ്. അപ്പോൾ മോഷനിലെ പ്ലെയിനിലെ ലാസ്റ്റ് പാർട്ടാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തിക്കഴിയും. ഓക്കെ, അപ്പോൾ സർക്കുലർ മോഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സർക്കുലർ മോഷനിൽ തന്നെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് സാധാഗതിയിൽ, അതായത് നമ്മളിപ്പം എന്ത് ചെയ്യും, നമ്മുടെ റോഡിൽ കൂടി ഒരു വാഹനം പോകുന്നു, അതിൻ്റെ വെലോസിറ്റി, അഥവാ നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി നടന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള മോഷൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മോഷനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ മോഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസിനെ നമ്മൾ ലീനിയർ വെലോസിറ്റി, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ലീനിയർ ആക്സിലറേഷൻ അങ്ങനെയൊക്കെ പറയും. അതുപോലെ സർക്കുലർ മോഷനിലും എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട പദങ്ങളെ, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ തുടങ്ങിയ പദങ്ങളെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മളിത് പഠിക്കാനായിട്ട് പോകുന്നത്. പതിയ ഒന്നാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്റ്റർ ഇൻ എ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് നമുക്കറിയാം ഒരു സർക്കുലർ മോഷനിൽ, ഇതാണ് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞത് അല്ലേ, സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യുന്നതാണ്, ഒരു ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ, ഒരു ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈ റേഡിയസ് എന്ന് പറയുന്ന വെക്റ്റർ സ്വെപ്റ്റ് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന ദൂരം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ സ്വെപ്റ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഇത്രയും ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്യണം, ഒരു പോയിന്റിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യണം. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ടൈം അങ്ങ് കഴിഞ്ഞു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ടൈം കൊണ്ട് ഇത് മേക്ക് ചെയ്ത ആംഗിൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സർക്കുലർ മോഷൻ്റെ കേസിൽ ആംഗിളാണ് എടുക്കുന്നത്. അപ്പം ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ആംഗിൾ സ്വെപ്റ്റ് ബൈ ദ റേഡിയസ് വെക്റ്റർ ഇൻ ദ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, റേഡിയൻ ആയിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് എസ് ഐ യൂണിറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച എസ് ഐ യൂണിറ്റ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, റേഡിയൻ ആണെന്ന് പഠിച്ചു. നെക്സ്റ്റ് ആണ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം വെലോസിറ്റി എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. എങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ വെലോസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേമാണ് ഒമേഗ, അതായത് ഡബ്ല്യു എഴുതിയിട്ട് ഇത് ഇതാണ് മുകളിലോട്ട് വന്നിങ്ങനെ അകത്തോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒമേഗ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒമേഗ, ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ബൈ അതിനെടുത്ത സമയമാണ്. തീറ്റ ബൈ അതിനെടുത്ത എന്താണ്, ടൈമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ഒരു റെവല്യൂഷൻ അങ്ങ് പൂർത്തിയാക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് ഒരാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അയാൾ എന്ത് ചെയ്യുവാണ്, സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്ത് അയാൾ അതേ പോയിന്റിൽ എന്ത് ചെയ്തു, എത്തിച്ചേർന്നു. അതായത് അയാളുടെ റെവല്യൂഷൻ അയാൾ എന്ത് ചെയ്തു, പൂർത്തിയാക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന റേഡിയസ് വെക്റ്റർ മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ, അതായത് റേഡിയസ് വെക്റ്റർ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും. അതായത് ഒരു റെവല്യൂഷൻ പൂർത്തിയാകുമ്പോൾ ഒരാൾ എടുക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ ഒരു സർക്കിളിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്, 360 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തീറ്റ എന്താകും, 2π അല്ലേ. 360 നമുക്ക് എന്ത് എഴുതാം, 2π. പൈ എന്ന് വെച്ചാൽ 180 അല്ലേ, 2π എന്ന് എഴുതാം. ബൈ നമുക്കറിയാം ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, ടൈം പീരീഡ് എന്ന് വിളിക്കാറുണ്ട്. ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, ടൈം പീരീഡ് എന്ന് എടുക്കാം. എങ്കിൽ 2π ടൈം പീരീഡിനെ ക്യാപിറ്റൽ ലെറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2π ബൈ എന്തെന്ന് കൊടുക്കാം, ടൈം പീരീഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാറുണ്ട് നമ്മൾ, 2π ബൈ T എന്ന് എഴുതാറുണ്ട്. നമുക്കറിയാം ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലിനെ നമ്മളൊരു പേര് വിളിക്കും, എന്താണ്, ഫ്രീക്വൻസി അല്ലേ. അതായത് ഒരു എന്താണ് ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എടുത്ത ടൈമിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ടൈം പീരീഡ്. അതായത് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടൈം ബൈ എത്ര റെവല്യൂഷൻ, T/N ആണ്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം 10 റെവല്യൂഷൻ ഉണ്ടെന്നിരിക്കട്ടെ, 10 റെവല്യൂഷൻ ഉണ്ട്. ആ 10 റെവല്യൂഷൻ പൂർത്തിയാക്കാനായിട്ട് 100 സെക്കൻഡ് എടുത്തു. 10 റെവല്യൂഷൻ പൂർത്തിയാക്കാനായിട്ട് 100 സെക്കൻഡ് എടുത്തു എങ്കിൽ ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 10 റെവല്യൂഷൻ, അതായത് ആകെ എടുത്ത സമയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെവല്യൂഷൻ്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതായത് 100/10 ചെയ്യും. അപ്പം എന്ത് ചെയ്യും, ഒരു റെവല്യൂഷൻ എടുത്ത സമയം 10 സെക്കൻഡ് ആണ് എന്ന് നമുക്ക്
കിട്ടും. അതേപോലെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ തിരിച്ചാണ്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ ഉണ്ടായ റെവല്യൂഷന്റെ എണ്ണമാണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞത് വി ചരിച്ചിങ്ങനെ ന്യൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. വി ന്യൂ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എഫ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ വൺ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടായ റെവല്യൂഷൻ എണ്ണം. ഇതെന്തായിരുന്നു, ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കാൻ എടുത്ത സമയമായിരുന്നു ടൈം ബി ടി, ടി ബൈ എൻ ആയിരുന്നു. എന്നാൽ ഫ്രീക്വൻസി എന്താണ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ വൺ സെക്കൻഡ്. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതിൽ എത്ര റെവല്യൂഷൻ ഉണ്ടായി അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ആകെ ഉണ്ടായ റെവല്യൂഷനെ ആകെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 10/100 എന്ന് കിട്ടും, നമുക്ക് 0.1 എന്ന് കിട്ടും. അപ്പം അത്രയുമാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എണ്ണമാണ്, നമ്പറാണ്, ഹെഡ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. അങ്ങനെ ആണെങ്കിൽ നോക്കി, ഈ സംഭവത്തെ റെസിപ്രോക്കൽ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എങ്കിൽ 1/T നമുക്ക് എന്തെന്ന് കൊടുക്കാം, എഫ് എന്ന് കൊടുക്കാം. 1/T ഈസികളുടെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എഫ് ആണ്. അല്ലെ, 1/F എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ടി ആയത് എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് 2π × 1/Tക്ക് വരെ എന്ത് കൊടുക്കാം, എഫ് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടും ഒമേഗ ഈസികളുടെ എന്തെന്ന് കൊടുക്കാം, 2π/T, അല്ലെങ്കിൽ ഒമേഗ ഈസികളുടെ എന്ത് കൊടുക്കാം, 2π/F എന്ന് കൊടുക്കാം. ബാംഗുലർ വെലോസിറ്റി ഡിക്കേഷൻ എന്താണ്, θ/T ആണ്. അതിനെ എന്തെന്ന് കൊടുക്കാം, 2π/T അല്ലെങ്കിൽ 2π/F എന്ന് കൊടുക്കാം. പഠിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആദ്യം എടുക്കുന്നു, ലെറ്റ് അസ് ടേക്ക് എ സർക്കുലർ പാത്ത് ഓഫ് എ ബോഡി ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തിൻ എ ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ടൈം ഇന്റർവെല്ലിൽ അതൊരു പോയിന്റ് എയിൽ നിന്നും ബിയിലോട്ട് എന്ത് ചെയ്യുകയാണ്, മൂവ് ചെയ്യുകയാണ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് വെക്ടർ ആണ് ആറ്. ഇത് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ആംഗിൾ അഥവാ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് തീറ്റ. ഇതിന്റെ എന്താണ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എയിൽ നിന്നും ബിയിലോട്ട് ഇങ്ങനെ നേരെ വരച്ചാൽ കിട്ടുന്ന ഈ എ ബി എന്ന് പറയുന്നത്. ഈ എ ബി നമുക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇത് ഇങ്ങനെ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ളതാണ്, ആംഗിൾ ഈസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. എങ്കിൽ ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്താണ്, എ ബി ആണ്. ആർക്ക് ലെങ്ത് എന്താണ്, എ ബി ആണ്. എ ബിയെ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കാമല്ലോ, ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം. ഇല്ലേ, ഇവിടുത്തെ ആംഗിൾ എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇല്ലേ, അതായത് തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം എനിക്ക്, ഡെൽറ്റ എസ് ബൈ അതിൻ്റെ എന്ത് റേഡിയസ്. ഡെൽറ്റ എസ് ബൈ എന്താണ്, റേഡിയസ്. എങ്കിൽ എനിക്ക് ഇതിൽ നിന്നും എഴുതാം, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എന്താണ്, ആർ തീറ്റ. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എന്താണ്, ആർ തീറ്റ. ഇതാണ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റിനെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ റേഡിയസ് വെക്ടർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ആർ തീറ്റ എന്ന് എഴുതാം. അടുത്ത് നമ്മൾ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകണം. ഇപ്പം കണ്ടുപിടിച്ചത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. അടുത്ത പഠിക്കാനായിട്ട് പോകുന്നതാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ വേണം. ആ റിലേഷൻ നമുക്കറിയാം, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽ തീറ്റ എന്നങ്ങ് ഞാൻ കൊടുക്കും. ആർ ഇൻറ്റു എന്തെന്ന് കൊടുക്കുക, ഡെൽറ്റ തീറ്റ, ഡെൽ തീറ്റ എന്നങ്ങ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിവൈഡിങ് ബൈ ടൈം, ഇതിനെ നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ എസ് ബൈ ടി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീ ഡെൽ തീറ്റ ബൈ എന്ന് കിട്ടും, ടി എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതായത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്, നമുക്കറിയാം ലീനിയർ വെലോസിറ്റി വി ആണ്, വി ഈസ് ഈക്വൽ ടു ആർ, അതേപോലെ അവിടെ ഉണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ത് കിട്ടണം, ആംഗുലർ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നത് ഏതാണ്, ഒമേഗ. അപ്പം നമുക്ക് വി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, ആർ ഒമേഗ എന്ന് കിട്ടി. അപ്പം ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ആർ ഡെൽ തീറ്റ എന്ന് പറയുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താണെന്നാണ്.
Centripetal acceleration എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ പ്രൊവൈഡഡ് ഫോർ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ മോഷൻ ഓർ റൊട്ടേറ്ററി മോഷൻ. ഒരു റൊട്ടേറ്ററി മോഷനിലോ സർക്കുലേറ്ററി മോഷനിലോ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണെന്ത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. അപ്പം നോക്കുക, എന്താണ് ഒരു ഒബ്ജക്റ്റ് ആർ റേഡിയസിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യാണ്. ഇവിടെ ആർ വൺ വെക്ടർ ആർ ടു വെക്ടർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് റേഡിയസ് വെക്ടർ തന്നെയാണ്, ആർ തന്നെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ആർ വൺ വെക്ടർ ആർ ടു വെക്ടർ എന്ന് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ റേഡിയസ് ആർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ ഒ എ ബി എന്ന് പറയുന്ന, അതായത് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇയാള് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടറാണ് അല്ലേ. നമുക്കൊരു സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും അല്ലേ. നമ്മളുടെ സർക്കുലർ പാത്തിന് എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് അല്ലേ. വെലോസിറ്റി വെക്ടർ ഓഫ് എ സർക്കുലർ പാത്ത് ഓഫ് എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് വിൽ ബി ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. നമ്മളുടെ സർക്കുലർ പാത്തിന് ഒരു ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇപ്പം ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ അയാൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു പോയിന്റ് വരുമ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് അതായത് നേരെ അങ്ങ് പോകാനായിരിക്കും അയാളുടെ എന്തെന്ന് പറഞ്ഞേ ടെൻഡൻസി. പക്ഷേ നമ്മളുടെ ഈ റേഡിയസ് എന്ന് പറഞ്ഞ ഒരാളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കയറിൽ കല്ല് ചെയ്തിട്ട് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു പോയിന്റിലെങ്കിലും നമ്മൾ ആ കൈ വിട്ടു കഴിഞ്ഞാൽ ആ പാത്തിന് ടാൻജൻഷ്യലായിട്ട് എന്ന് വെച്ചാൽ ആ പാത്തിനെ ഒരു തവണ ഒരൊറ്റ പോയിന്റിൽ തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് നേരെ അങ്ങ് മൂവ് ചെയ്യാനായിട്ട് ആയിരിക്കും അയാളുടെ എന്ത് ടെൻഡൻസി. അതിനെ തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് എപ്പോഴും ഒരു അതായത് ഇവിടുന്ന് ഇപ്പോൾ ഇത് കൈവിട്ട് കഴിഞ്ഞാൽ ഇയാൾ നേരെ പോകും, അതാണ് അയാളുടെ അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും വെലോസിറ്റി ആ പോയിന്റിന് എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെലോസിറ്റി സർക്കുലർ പാത്തിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒരിക്കലും എന്താകത്തില്ല, ഒരിക്കലും അത് ഡയറക്ഷൻ സെയിം ആകത്തില്ല. കാരണം ഓരോ പോയിന്റും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തെയും മാറും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസിഡർ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ അയാളുടെ വെലോസിറ്റി എന്താണ്, ഡയറക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. കാരണം അയാളുടെ വെലോസിറ്റി ഈക്വൽ ആയിട്ടാണ് മാറുന്നത് അല്ലേ. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് എന്തില്ല, മാറ്റമൊന്നും തന്നെ ഇല്ല. എന്നാൽ ഡയറക്ഷന് മാറ്റം വരുമെന്ന് നമുക്കറിയാം. അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് ആ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന് ചുറ്റും അയാൾ എന്ത് ചെയ്യുകയാണ്, മൂവ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഒ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നു. അതായത് ആർ വണ്ണും ആർ ടുവും ആണെങ്കിൽ ഇത് ഡെൽറ്റ ആറാണ് എന്നെടുക്കുക. ഈ പോയിന്റ് അതായത് എ ബി നമ്മൾ ഡെൽറ്റ എസ് എന്ന് എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മളിവിടെ അതിന് വരെ ഡെൽറ്റ ആർ എന്നങ്ങ് എടുക്കും. ഓക്കെ, ഈ വെലോസിറ്റി നോക്കി, ഇത് എന്താണ് ഒരു ആംഗിളിലാണ് പോയിരുന്നത് അല്ലേ. ഈ വെലോസിറ്റി വെക്ടറിനെ, അതായത് രണ്ട് വെലോസിറ്റി വെക്ടറിനെ നമ്മൾ ചേർത്ത് ഒരു ട്രയാംഗിൾ ആയിട്ടങ്ങ് മേക്ക് ചെയ്യുകയാണ്. അതായത് വി വണ്ണും ഇത് വി ടുവുമാണ്. എന്നിട്ട് ഇതിനെ എം എൻ പി എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇതായത് വി വണ്ണും വി ടു ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഡെൽറ്റ വി ആയിരിക്കും. ഇത് വി വണ്ണും ഇത് വി ടുവും ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഇത് വി വൺ വെക്ടറും ഇത് വി ടു വെക്ടറും ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഡെൽറ്റ വി വെക്ടർ ആയിരിക്കുമെന്ന് നമ്മൾ കൊടുക്കുന്നു ആണല്ലോ. അപ്പം ഇത് വി വണ്ണും ഇത് വി ടുവും ആണെങ്കിൽ ഡെൽറ്റ വി വെക്ടർ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ന് പറഞ്ഞ തീറ്റ എന്ന് പറഞ്ഞു. ഇവിടെ ഓയില് ഇവിടെ തീറ്റ മേക്ക് ചെയ്യുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം യൂണിഫോം മോഷൻ്റെ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഇതേ മോഷൻ്റെ തന്നെ ആളെയാണ് ഇങ്ങോട്ട് മാറ്റി വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രയാംഗിളും എന്തായിരിക്കാം, സിമിലർ ആയിരിക്കാം. അപ്പം നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ് ട്രയാംഗിൾ ഒ എ ബി എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാംഗിൾ എം എൻ പി ആണ്. ട്രയാംഗിൾ ഒ എ ബിയും ട്രയാംഗിൾ എം എൻ പിയും എന്താണ്, സിമിലർ ആണ്. സിമിലർ ആയിട്ടുള്ള ട്രയാംഗിൾസിൻ്റെ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷനൽ ആയിരിക്കും. സിമിലർ ആയിട്ടുള്ള ട്രയാംഗിളിൻ്റെ സൈഡ്സ് എന്തായിരിക്കും, പ്രൊപ്പോർഷനൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കി, തീറ്റയ്ക്കെതിരെ ഇവിടെ കിടക്കുന്നത് ഡെൽറ്റ വി ആണ്, ഇവിടെ തീറ്റയ്ക്കെതിരെ കിടക്കുന്നത് എന്താണ്, ഡെൽറ്റ ആർ ആണ്. ഈ രണ്ട് സൈഡും പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ പോവുകയാണ് ഡെൽറ്റ വി. സോ അതായത് ട്രയാംഗിൾ പ്രൊപ്പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു, അടുത്ത വേറെ ഏതെങ്കിലും ഒരു സൈഡ് ഇടാം. വി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ള സൈഡ് എന്തായിരിക്കും, ആർ വൺ ആയിരിക്കും. വി ടുവിന്
കറസ്പോണ്ടിങ് ആയിട്ട് ആർ ടു ആയിരിക്കും, വി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ടു ആയിരിക്കും. പക്ഷേ നമുക്കിവിടെ വി വൺ എന്നും വി ടു എന്നും ഒക്കെ നമ്മളൊരു വെക്റ്റർ ആക്കാൻ വേണ്ടി കൊടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. വി എന്നും ആർ എന്നും കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ, കാരണം ഈ വി വണ്ണും വി ടു എന്താണ് സെയിം ആണ്, കാരണം യൂണിഫോം ആണ്. ആർ വണ്ണും ആർ ടു എന്താണ് സെയിം ആണ്, കാരണം റേഡിയസ് വെക്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്തെന്ന് കൊടുക്കുന്നു, വി ബൈ ആർ എന്നങ്ങ് കൊടുക്കുന്നു, വി ബൈ ആർ എന്ന് കൊടുക്കുന്നു. ട്രയാങ്കിൾ പ്രൊപ്പോൾ സിമിലർ ആയതുകൊണ്ട് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ എന്താണെന്ന് കൊടുക്കാം, വി ബൈ ആർ ആണെന്ന് കൊടുക്കാം. ഇനി ഞാനിതിനെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു എന്തെന്ന് എഴുതാം, ഡെൽറ്റ ആർ. ഈ ഡെൽറ്റ ആറിനെ ഇപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോകും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നേ ഡിവൈഡ് ബൈ ടൈം. ഞാൻ എന്തുകൊണ്ട് ടൈം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ടൈം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഡിവൈഡ് ബൈ ടൈം. ടൈം കൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്യുവാണ്, ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ വി ബൈ ടി ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ഇവിടെ കിടക്കട്ടെ, ഡെൽറ്റ ആർ ബൈ ടി എന്ന് എഴുതും. ഡെൽറ്റ വി ബൈ ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുന്നു, ഡെൽ വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ടി എന്ന് എഴുതുന്നു. അപ്പോൾ ഈ ഡെൽറ്റ വി ബൈ ടി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെ എന്തെന്നാണ് പഠിച്ചിട്ടുള്ളത്, ആക്സിലറേഷൻ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടുത്തെ ആക്സിലറേഷൻ ആംഗുലർ ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു, ആൽഫ എന്ന് എഴുതുന്നു. അപ്പം ആൽഫ എന്ന് നമുക്ക് കിട്ടി ആണല്ലോ. അപ്പം ആൽഫ എന്നോ എ എന്നോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ആൽഫ എന്ന് കൊടുക്കുന്നു, എ എന്ന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ആൽഫ എന്ന് കൊടുത്തേ ഉള്ളൂ. ആൽഫ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു, ഓക്കെ, ഡെൽറ്റ ആർ ബൈ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡെൽറ്റ ആർ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതാമല്ലോ എഴുതാം. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിന് എന്തെന്ന് കൊടുക്കാം, വെലോസിറ്റി എന്ന് കൊടുക്കാം. എങ്കിൽ വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി എന്തെന്ന് കിട്ടും, വി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ കിട്ടി എന്താണ്, വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടി. നമ്മൾ ആദ്യം എടുത്തത് ഇതാണ്. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കണം, ഇതിലെ വെലോസിറ്റി വെക്ടറിൻ്റെ ഫിഗർ അങ്ങോട്ട് മാറ്റി വരയ്ക്കണം. അതിനുശേഷം ഈ രണ്ട് വെക്ടറും അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയണം, സിമിലർ ആണെന്ന് പറയണം. അതിനുശേഷം സിമിലർ ആയതുകൊണ്ട് സൈഡ്സ് പ്രൊപ്പോർഷൻ ആക്കി എഴുതണം. സൈഡ്സ് പ്രൊപ്പോർഷൻ ആക്കി എഴുതിയതിന് ശേഷം ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് ഡെൽറ്റ ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ഇതിന് രണ്ട് സൈഡും എന്ത് ചെയ്യണം, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഇപ്പം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ ആയിരുന്നു. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആയിരുന്നു. ആംഗുലർ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ആയിരുന്നു. ഈ റിലേഷനെ തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഈ ആൽഫ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലേ, വിക്ക് വരെ നമുക്ക് വേണേൽ ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, വിക്ക് പകരം എന്ത് കൊടുക്കണം, ആർ ഒമേഗ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഒരു റേഡിയസും ഒരു റേഡിയസും തമ്മിൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൽഫ ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം, ആർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആൽഫയുടെ മറ്റൊരു ഇക്വേഷനാണ് ആർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ഈസിക്കൽ ടു ആർ ഡെൽറ്റ തീറ്റ, ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ വി ഈസിക്കൽ ടു ആർ ഒമേഗ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ട്, എം വി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആറും ആർ ഒമേഗ സ്ക്വയറും ആണ്. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സെൻട്രി അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് എപ്പോഴും സെൻറ്ററിലോട്ട് ഒരു പുള്ളിങ് കാണും, സെൻറ്ററിലോട്ട് അതിന് ഒരു മോഷൻ കാണും, അല്ലെങ്കിൽ സെൻറ്ററിലോട്ടാണ് അതിനെ പിടിച്ചു വലിക്കുന്നത്. ആ സെൻറ്ററിലോട്ട് പിടിച്ചു വലിക്കുന്ന ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു സർക്കുലർ മോഷനുള്ള ഒബ്ജക്റ്റിനെയും സെൻറ്ററിലോട്ട് പുള്ള് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ പറഞ്ഞ പേരാണെന്ത്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എങ്കിൽ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എം ആൽഫയാണ്. ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. എങ്കിൽ ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമുക്ക് ഇക്വേഷൻ എഴുതാം, എം ഇൻറ്റു ആൽഫ എന്താണെന്ന് അറിയാം, വി സ്ക്വയർ ബൈ ആർ, എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, ആർ
omega square ന്ന് കൊടുക്കാം. അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലെ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എം ആൽഫ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, എം ആർ ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാം. ഈ ആൽഫ കൊടുക്കണമെന്നില്ല, എ കൊടുത്താലും മതി, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് സെൻട്രിപെറ്റൽ ആണ് എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചോണം എന്നേ ഉള്ളൂ. അപ്പൊ ഓർത്ത് വെച്ചോണം, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള റിലേഷൻ, ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും വി സീക്വൽ ടു ആർ ഒമേഗ. ഈ ആംഗുലർ ആക്സിലറേഷൻ, അതായത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ, അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് ഓർത്തോണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തിയററ്റിക്കലായിട്ടുള്ള പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ എക്സാം ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. താങ്ക് യു.